എവറിവൺ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അഭി മിസ് ആണ്. മക്കളെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാർട്ട് എന്ന് പറയുന്ന പോർഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാന്റ്സ് എങ്ങനെയാണ് നോക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ തന്നെ ആനിമൽസിൽ നമുക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയം അല്ലെ. അപ്പൊ ഈ ഹൃദയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും സെന്റർ, അല്ലെങ്കിൽ നമ്മുടെ രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്ന ഇതിനെയാണ്, നമ്മുടെ ഹാർട്ടിനെയാണ് അല്ലെ. ഈ ഹാർട്ടാണ് അതാ നമ്മുടെ ശരീരത്തിലെ എല്ലാ പാർട്സിലേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മുടെ ഹാർട്ടാണ്. ഇതാ നമുക്ക് നോക്കാം. ഹാർട്ട് ഈസ് ദ സെന്റർ ഓഫ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് തന്നെ ഹാർട്ടാണ്. ഹാർട്ടിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട, ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതല്ലേ. മാത്രമല്ല എല്ലാ പാർട്സിലേക്കും, ശരീരത്തിന്റെ എല്ലാ പാർട്സിലേക്കും അവിടുന്ന് തിരിച്ചും നമ്മുടെ ഹാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഹാർട്ട് എവിടെയാണുള്ളത്, നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലാണ്. മാത്രമല്ല അതിന്റെ ലോവർ ടിപ്പ് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്കാണ്, ഹൃദയം ഇടത് ഭാഗത്താണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ. കാരണം എന്താ, അതാ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു തൊറാസിക് ക്യാവിറ്റി എന്നാണ് പറയുക. ഈ തൊറാസിക് ക്യാവിറ്റിയുടെ ഉള്ളില് ഭയങ്കര പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ട ഒരാളാണ്. കാരണം നമ്മുടെ ശരീരത്തിന് തന്നെ ഏറ്റവും സെന്റർ എന്ന് പറയുമ്പോൾ തന്നെ അത്രയും കെയറോടുകൂടി നമ്മൾ കാണേണ്ട കാര്യമാണ് അല്ലേ. അപ്പൊ അത്രയും പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഹാർട്ടിനുള്ളത്. തൊറാസിക് ക്യാവിറ്റിയുടെ ഉള്ളിൽ ഇതാ റിബ് കേജ് ഉണ്ട്, കണ്ടോ. ഇതാ വാരിയലിൻ കൂടിനുള്ളില്, റിബ് കേജിനുള്ളില് രണ്ട് സൈഡിലും ഇതാ ലെങ്സ് ഉണ്ട്, രണ്ട് സൈഡിലും ലെങ്സ് ഉണ്ട്. ആ ലെങ്സിന്റെ ഇടയിൽ, ലെഫ്റ്റ് ലെങ്സിന്റെ ഇടയിൽ ഇതാ ഏകദേശം ലെഫ്റ്റ് ഭാഗത്തേക്കാണ് എന്നുള്ളത് നമ്മുടെ ഹാർട്ട് ഉള്ളത്. അപ്പോൾ ഒരാളുടെ മുഷ്ടിയോളം വരുമ്പം, അതായത് നമ്മുടെ ഈ ഫിസ്റ്റ് നമ്മളിങ്ങനെ മടക്കി പിടിച്ചാൽ എത്രത്തോളം ഉണ്ടാവും, അത്രയാണ് നമ്മുടെ ഹാർട്ട് ഉണ്ടാവുക. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ ഹാർട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലെങ് എന്ന് പറഞ്ഞത് റൈറ്റ് ലെങ്ങിനെക്കാട്ടി കുറച്ച് ചെറുതായിരിക്കും. കാരണം അത് ഹാർട്ടിനും കൂടെ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ആർക്ക് കൊടുക്കണം, ലെഫ്റ്റ് ലെങ്ങിന് കൊടുക്കണം അല്ലേ. അപ്പോൾ ലെങ്സിന്റെ, ലെഫ്റ്റ് ലെങ്സിന്റെ സൈഡിൽ എടുത്തേക്ക് ഇതാ ചെറിയൊരു ചരിവോട് കൂടിയിട്ടാണ് ആരുള്ളത്, നമ്മുടെ ഹാർട്ട് ഉള്ളത്. നോക്കിക്കേ, സൈസ് ഓഫ് വൺസ് ഫിസ്റ്റ്, ഒരാളുടെ മുഷ്ടിയോളം വലിപ്പം. നമ്മൾ ഈ കൈ ഇങ്ങനെ മടക്കി പിടിച്ചാൽ എത്രത്തോളം ഉണ്ടാവും, അത്രയും നമ്മുടെ ഹാർട്ട് ഉണ്ടാവുള്ളൂ. മാത്രമല്ല തൊറാക്സിക് ക്യാവിറ്റിയിൽ അല്ലെ, നമ്മുടെ റിബ്സിനുള്ളില്, തൊറാക്സിന്റെ ഉള്ളില് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഹാർട്ട് ഉള്ളത്. മാത്രമല്ല രണ്ട് സൈഡിലും, ഇതർ സൈഡ്സിൽ എന്തുണ്ട്, ലെങ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ലെങ്സിന്റെ രണ്ട് സൈഡിലും പ്രൊട്ടക്ഷൻ ആയിട്ട് ലെങ്സ് ഉണ്ട്. അതിന്റെ ലെഫ്റ്റ് ലെങ്കിന്റെ സൈഡിലാണ് എന്തുള്ളത്, നമ്മുടെ ഹാർട്ട് ഉള്ളത്. മാത്രമല്ല ഡബിൾ മെംബ്രെയിൻ, പെരികാർഡിയം എന്ന് പറയുന്ന രണ്ട് മെംബ്രെയിൻ, ഒന്നല്ല രണ്ട് മെംബ്രെയിനാണ് നമ്മുടെ ഹാർട്ടിനെ ചുറ്റിപ്പറ്റിയിട്ട്, ഹാർട്ടിനെ പൊതിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇറ്റ് ഹാസ് ഫോർ ചേംബേഴ്സ് ആണ്. നമുക്കറിയാം ഹൃദയത്തിന് എത്ര അറകളാണ്, നാല് അറകളാണ്. അപ്പൊ എന്തിനാണ് ഈ ഹൃദയത്തിന് നാല് അറകൾ ഉള്ളത് എന്ന് ചോദിച്ചാൽ വേറൊന്നല്ല, നമ്മുടെ ഒരു ഭാഗത്ത് എന്താണ് ഓക്സിജനേറ്റഡും മറ്റേ ഭാഗത്ത് എന്താണ് ഡിഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹാർട്ടിന് ഫോർ ചേംബേഴ്സ് ഉള്ളത്. ഏകദേശം നമുക്കൊന്ന് നോക്കാം, എന്താ ഹാർട്ടിന്റെ നാല് ചേംബേഴ്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, അതുപോലെ റൈറ്റ് ഏട്രിയം ഉണ്ട്. മേളിലത്തെ രണ്ടെണ്ണം ഏട്രിയം എന്നാണ് നമ്മൾ പറയുക. താഴെയുള്ളത് വെൻട്രിക്കിൾ എന്നാണ് പറയുക. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയവും റൈറ്റ് ഏട്രിയവും, ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും, ഈ നാലെണ്ണമാണ് നമ്മുടെ ഹാർട്ടിന്റെ ചേംബേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിക്കേ, ഹാർട്ട് ഹാസ് ഫോർ ചേംബേഴ്സ്. ഹൃദയത്തിന് നാല് അറകളാണുള്ളത്. അപ്പർ ടു ചേംബേഴ്സ്, മുകളിലുള്ള രണ്ട് ചേംബേഴ്സിനെ നമ്മൾ ഏട്രിയ എന്ന് പറയും. അതുപോലെ താഴെയുള്ള ലോവർ ചേംബേഴ്സിനെ നമ്മൾ വെൻട്രിക്കിൾ എന്ന് പറയും. അപ്പോൾ ഏട്രിയയും വെൻട്രിക്കിളും ആണ്, അതുപോലെ രണ്ടെണ്ണം, രണ്ട് ഏട്രിയയും രണ്ട് വെൻട്രിക്കിളും ആണ് നമുക്ക് നാലറകളായിട്ട് ഹാർട്ടിന്റെ ഫോർ ചേംബേഴ്സ് ആയിട്ടുള്ളത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ടു അവോയ്ഡ് മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ്. ബ്ലഡ് മിക്സ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്സിജനും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും ആയിട്ടുള്ള, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡും തമ്മിൽ മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹൃദയത്തിന് ഇതുപോലെ നാലറകളുള്ളത്. അപ്പൊ ഏകദേശം ഹൃദയത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പൊ മിസ് പറഞ്ഞതുപോലെ ഏത് പോർഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ ഹാർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.